ഇപ്പോൾ ദം ആയിട്ട് ഒരു 15 മിനിറ്റ് ആയി. നമുക്ക് ഈ ദം ഒന്ന് പൊട്ടിച്ചെടുക്കാം. നമസ്കാരം, വെൽക്കം ടു ഫുഡീസ് വില്ലേജ്. ഞാൻ ബിനു വർഗീസ്. ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി ബീഫ് ബിരിയാണിയാണ്. അതിനുവേണ്ടിയാണ് നമ്മളിപ്പോൾ റൈസ് എടുത്തിരിക്കുന്നത്. അടിപൊളിയായിട്ട് നമുക്കൊരു ബീഫ് ബിരിയാണി ഉണ്ടാക്കാം. നമുക്ക് ആദ്യം ഈ റൈസ് ഒന്ന് കഴുകി നല്ലപോലെ ഒന്ന് വാഷ് ചെയ്ത് ഒരു 1.5 മണിക്കൂർ നമുക്കൊന്ന് കുതിരാൻ വെക്കണം. നല്ലപോലെ ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കാം. അടിപൊളി ഒരു ബീഫ് ബിരിയാണി ഉണ്ടാക്കാം. അങ്ങനെ നമ്മുടെ അരി ഒന്ന് കുതിരാൻ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ബീഫ് ഒന്ന് നല്ലപോലെ വാഷ് ചെയ്തെടുക്കാം. ഒരുപാട് വലിയ പീസും അല്ല, ഒരുപാട് ചെറിയ പീസും അല്ല, നമുക്ക് സാധാരണ ബിരിയാണിക്കുള്ള ഒരു ആവറേജ് പീസിലാണ്, വലുപ്പത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നല്ലപോലെ വാഷ് ചെയ്തെടുക്കാം. നമ്മൾ 3-4 തവണ ബീഫ് കഴുകി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളത്തിൽ നിന്ന് കോരിയെടുക്കാം. 3-4 തവണയോളം വെള്ളം ഒഴിച്ച് കഴുകിയായിരുന്നു. ബിരിയാണി ആയിട്ട് നല്ല നെയ്യൊക്കെ ഉണ്ട്. നെയ്യോടുകൂടി തന്നെയാണ് കട്ട് ചെയ്ത് മേടിച്ചത്. കാരണം നെയ്യൊക്കെ ഉണ്ടായാലേ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. ഇനി നമ്മൾ കഴുകി വച്ചിരിക്കുന്ന ബീഫിനകത്തോട്ട് സവാള അരിഞ്ഞത്. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്. അതിനുശേഷം ഗരം മസാല പൊടിച്ചത്. പട്ട, ഏലക്ക, ഗ്രാമ്പു, തക്കോലം, പെരിഞ്ചീരകം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടി മതിയാവും. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കിട്ടും. ഇനി ഇതിലേക്ക് മെയിനായിട്ട് കറക്റ്റ് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് തക്കാളി അരിഞ്ഞത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ആവണം. ആ ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് ചതച്ചതും എല്ലാം ആവശ്യത്തിന് നമ്മൾ ഇട്ടിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് തിരുമ്മി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്തായിട്ട് ഒന്ന് അടുപ്പൊന്ന് കത്തിച്ചെടുക്കാം. അതുവരെ ഇത് റെസ്റ്റിന് വെക്കാം. അടുപ്പൊന്ന് കത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഈ അടുപ്പിലോട്ട് കിട്ടും. ഓക്കെ, ഇനി ഇതൊന്ന് മൂടി വെക്കാം. നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല, കാരണം ഈ ബീഫിനകത്ത് വെള്ളം നല്ലപോലെ ഇറങ്ങും. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഇത് വേവുന്നേരം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ ബീഫ് നോക്കാം. വെള്ളം ഇറങ്ങിയിട്ടുണ്ട് നല്ലപോലെ. സവാളയൊക്കെ വെന്ത് വരുന്നതല്ല. ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ചുകൂടെ വെള്ളം ഇറങ്ങാനുണ്ട്. നമ്മളൊരു അടുപ്പൂടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറിയൊരു ചട്ടി വെക്കാം. ക്യാഷ്നട്ടും ക്രിസ്മസും അതുപോലെ സവാളയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ നെയ്യ് ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് സവാളയും ക്യാഷ്നട്ടും ക്രിസ്മസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നെയ്യ് ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് സവാള അരിഞ്ഞത്. ഇത്
ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഒന്നുകൂടെ നോക്കാം. കണ്ടോ, നല്ലപോലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ആ സവാളയുടെയും ബീഫിൻ്റെ ഒക്കെ നല്ലപോലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ വെള്ളത്തിൽ തന്നെ അത് വെന്ത് കിട്ടും. നമ്മുടെ സവാള ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പരുവത്തിൽ കോരിയെടുക്കണം, അല്ലെങ്കിൽ ഇരുന്നത് കരിഞ്ഞു പോകും. ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ നമുക്കിത് കോരിയെടുക്കാം. നമ്മുടെ ബീഫ് അവിടെ നിന്ന് വേവുന്നുണ്ട്. ബീഫ് വെന്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മൾ ഇതൊക്കെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ക്യാഷ്നട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് കുറച്ച് കിസ്മിസ്. അത് ഇതിന് മുകളിലോട്ട് തന്നെ ഇടാം. നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളാ ബീഫ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് റൈസിനുള്ള വെള്ളം കയറ്റിയിട്ടുണ്ട്. ഈ വെള്ളം ചൂടായി വരുമ്പോഴത്തെ സമയം കൊണ്ട് നമ്മുടെ ബീഫും ആവും. നമ്മൾ അരിഞ്ഞിട്ട് സവാളയെല്ലാം നല്ലപോലെ വെന്ത് ഒരു ഗ്രേവി ടൈപ്പായിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റോടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഇപ്പോഴത്തേന് ബീഫ് നല്ലപോലെ സോഫ്റ്റ് ആവും. ഇപ്പോൾ തന്നെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ വെന്തിട്ടുണ്ട്. കണ്ടോ, നല്ല പഞ്ഞി പോലെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കും. നമുക്കിത് ഈ ചെമ്പിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ബീഫ് ചെമ്പിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് റൈസ് ബോയിൽ ചെയ്യാം. അങ്ങനെ റൈസിനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. റൈസിലൊക്കെ ഉപ്പ് പിടിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്കിതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, തക്കോലം, പെരിഞ്ചീരം എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന, ഊറ്റി കഴുകി വെച്ചിരിക്കുന്ന റൈസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. റൈസ് പോരായിട്ടുണ്ട്. നമുക്കിത് ഊറ്റിയിടും. നമുക്കിനി ഊറ്റി വെച്ചേക്കുന്ന റൈസ് കുറേശ്ശെ നമ്മൾ ഈ ബീഫിന് മുകളിലോട്ട് വിതറിയിടാം. ഇനി നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാഷ്നട്ട്, കിസ്മിസ്, സവാള, കറിവേപ്പില കുറേശ്ശെ മുകളിലോട്ട് വിതറാം. ഇനി മല്ലിയില, പുതിനയില, അതുപോലെ പൈനാപ്പിൾ അരിഞ്ഞത്.
ഇനി ഇതിന് മുകളിലോട്ട് വീണ്ടും റൈസ് ഇട്ട് കൊടുക്കും. അങ്ങനെ നമ്മുടെ ബീഫ് ബിരിയാണി റെഡിയായി വരുന്നുണ്ട്. ഇനി കുറച്ച് പണിയേ ഉള്ളൂ ഇതിന്. വീണ്ടും ഇതിന് മുകളിലോട്ട് തന്നെ ഫ്രൈ ചെയ്തിടുക. ബിരിയാണി ദം ചെയ്യാൻ വേണ്ടി മൈദ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. നമുക്കിതിൻ്റെ മുകളിലോട്ട് കുറച്ച് നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മൂടി വെക്കാം, ഓയിൽ ചെയ്ത് വെക്കാം. നമുക്ക് കുറച്ച് കനൽ എടുത്തതിന് മുകളിലോട്ട് ഇട്ട് വെക്കാം. ഇനി അടിയിലുള്ള കനൽ മൊത്തം നമുക്ക് ഇനി വലിച്ചു മാറ്റാം, കാരണം അടി ചൂടിൻ്റെ ആവശ്യമില്ല, നല്ല ചൂടുണ്ട്. ഏകദേശം നമ്മൾ ദം ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് ആയി. ഇനി നമുക്കിത് കനലെല്ലാം വാരി മാറ്റാം. ഇനി നമുക്ക് ഈ ദം ഒന്ന് പൊട്ടിച്ചെടുക്കാം. നമുക്കിനി ഇത് പൊട്ടിച്ച് കുറച്ച് റൈസ് ആദ്യം ഈ അടപ്പിലോട്ട് മാറ്റാം. മസാല റൈസ് അടിയിൽ നിന്ന് എടുത്ത് മുകളിലോട്ടിടാം. അങ്ങനെ നമ്മുടെ ബീഫ് ബിരിയാണി റെഡിയായിട്ടുണ്ട്. ടേസ്റ്റ് നോക്കാൻ അവിടെ എല്ലാവരും ചുറ്റും ഓടിയിട്ടുണ്ട്. നമുക്ക് ഇതിനെ ടേസ്റ്റ് ചെയ്യണം, കഴിച്ചോളൂ എല്ലാവരും. പപ്പടമൊക്കെ അങ്ങോട്ട് ഇട്ടത് ഉണ്ട്, സലാഡൊക്കെ ഉണ്ട്, സലാഡൊക്കെ അങ്ങോട്ട് ഒഴിച്ച് ആവശ്യമുള്ളൊരു സലാഡ് എടുത്തു. ഓ സൂപ്പർ കൊള്ളാം. മണം അടിക്കുമ്പോൾ എങ്ങനെ കഴിക്കായിരിക്കും തോന്നുന്നു. ബീഫൊക്കെ എടുത്ത് കഴിക്കും, സലാഡ് എടുക്കട്ടെ. നല്ല ടേസ്റ്റ് ആണ്. സലാഡ് ഒരു രക്ഷയില്ല കേട്ടോ.
കഴിഞ്ഞ ഇടയ്ക്ക് തലശ്ശേരി എന്ന് കഴിച്ചാൽ അതേ ടേസ്റ്റ്. അതേ കൂടി ഞാൻ വിചാരിച്ചു ഇനി അവിടെ പോണോന്ന്. ഇതേപോലെ കഴിക്കും. അതൊന്നും വേണ്ട, തലശ്ശേരി ബിരിയാണി ഒക്കെ നമ്മൾ ഉണ്ടാക്കി തരാം. മസാല ഒക്കെ എടുത്ത് കഴിക്കും. ഇതിന്റെ എല്ലാത്തിന്റെ വേവ് ഒക്കെ പോലും കറക്റ്റ് ഒന്നും പറയാനില്ല. അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു ശരിക്കും. നിങ്ങൾ കഴിച്ചാൽ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു. ബീഫൊക്കെ നല്ല പഞ്ഞി പോലെ വെന്തിട്ടുണ്ട്, നല്ല പൂവ് പോലെ വെന്തേക്കുന്നത്. അടിപൊളി. ഈ മസാലയും പപ്പടവും റൈത്ത സലാഡും കൂടെ ഇട്ട് പൊറോട്ട പിടി. അങ്ങനെ ബീഫ് ബിരിയാണി നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് തീർക്കണം, സമയമെടുക്കും തീർക്കാൻ. ഇത്രയും പേരുണ്ട്, പിന്നെ ക്യാമറാമാൻ എബിനുണ്ട്, അവനും വെയിറ്റ് ചെയ്യണം. അവന് മിക്കവാറും കിട്ടാൻ സാധ്യതയില്ല. അവന് മിക്കവാറും കിട്ടാൻ ചാൻസ് ഇല്ല. ബെക്സനൊക്കെയാണ് ഓടിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ബീഫ് ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.